Hi friends, ഇന്ന് നമുക്ക് അറേബ്യൻ റൈസ് ആയ കബ്സ റൈസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അറേബ്യൻ ഡിഷാണിത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ കബ്സ റൈസ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. കബ്സ റൈസ് അല്ലെങ്കിൽ സെല്ല റൈസ് എന്ന് പറഞ്ഞ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു 30 മിനിറ്റോളം നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കബ്സ മസാല 1/2 ടേബിൾ സ്പൂൺ, ഒരു ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട്, ഒരു 2 ഇഞ്ച് നീളമുള്ള സിനമൺ സ്റ്റിക്ക്, 1/2 ടീസ്പൂണോളം കൊറിയാൻഡർ സീഡ്സ്, 4 ഏലക്ക, 1 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക്, 1/2 ടീസ്പൂൺ കുരുമുളക്, 4 ഗ്രാമ്പു. പിന്നെ വേണ്ടത് 2 സവാള ചെറുതായി അരിഞ്ഞെടുത്തതാണ്, 2 തക്കാളിയുടെ പ്യൂരി വേണം. അത് നമുക്ക് വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂണോളം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാണ്, 8 പച്ചമുളക്, 7 അല്ലി വെളുത്തുള്ളി, 3 ഇഞ്ച് നീളമുള്ള 1 ഇഞ്ചി എന്നിവ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ കൂടി വേണം. നമുക്ക് 1 കിലോ ചിക്കൻ കൂടി എടുക്കാം. ഇനി നമ്മൾ കബ്സ റൈസ് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തൊന്ന് നല്ല ട്രാൻസ്പാരൻ്റ് ആകുന്നതുവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊരു 5 മിനിറ്റോളം വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് 1 ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ഇട്ടെടുക്കാം, 1/2 ടേബിൾ സ്പൂണോളം കബ്സ മസാല, ഡ്രൈ ലെമൺ ഒഴികെയുള്ള ബാക്കിയെല്ലാം സ്പൈസസും ഇട്ടെടുക്കാം. നമുക്ക് ഇതും കൂടി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലപ്പൊടിയുടെ മണം മാറി വരുന്നതുവരെ നമുക്കിത് വഴറ്റാം. നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ടുകൊടുക്കാം. നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് റൈസിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ 1 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ കറക്റ്റ് അളവ്. നമുക്കിതിലേക്ക് ഒരു ഡ്രൈ ലെമൺ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെള്ളം നല്ലവണ്ണം ഒന്ന് തിളക്കാൻ അനുവദിക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് കഴുകി ഡ്രൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സെല്ല റൈസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബാസ്മതി റൈസ് വേണമെങ്കിലും ഇതിനായി യൂസ് ചെയ്യാം. നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി വരുന്നത് വരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റൈസിലെ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കബ്സ റൈസ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടി തന്നെ ഒരു സെർവിംഗ് ബോളിലോട്ട് മാറ്റാം.
വളരെ ഈസി ആയിട്ടുള്ള ഒരു അറേബ്യൻ ഡിഷാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.